Hello, welcome to Devikas Kitchen Recipes. Welcome to the kitchen. 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 Welcome to the brown portion. Welcome to the kitchen. Welcome to the kitchen. Welcome to the kitchen. Welcome to the kitchen. Welcome അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് ഉരുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ ഓരോ പീസസും ഇതിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്, അല്ലെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ബട്ടർ എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു സൈഡ് ടോസ്റ്റ് ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുഡിങ്ങിലേക്ക് ആവശ്യമുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഇപ്പം 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കുറച്ച് പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഇപ്പം 1/2 കപ്പ് പാലൊഴിച്ചിട്ടാണ് ഇതൊന്ന് കലക്കിയെടുക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റായിട്ട് നമ്മൾ പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ട കിട്ടി കരിഞ്ഞു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാൽ ഇതേപോലെ ഒഴിച്ച് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുത്ത് വയ്ക്കാം. പാൽ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം ഈ കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പാൽ തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പം 250 ml കപ്പിന് 4 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ ബ്രൗൺ കളറിലുള്ള ഷുഗറാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ കളറിൽ ഉള്ളത്. അപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണുള്ളത്. മധുരം കുറവ് മതി എന്നുള്ളവർ അതിനനുസരിച്ച് കുറവ് എടുത്താൽ മതി. നല്ല മധുരം വേണ്ടവർ അതിനനുസരിച്ച് കൂടുതൽ എടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് സാഫ്രൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കുങ്കുമപ്പൂവ്. അതെൻ്റെ കയ്യിൽ ഇരുന്നത് കൊണ്ട് മാത്രം ചേർത്തതാണ്, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, അത് ചേർക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇനി പാല് നന്നായിട്ടും തിളച്ച് വരട്ടെ. പാല് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇപ്പം കാഷ്യൂനട്ടും ബദാമും പിസ്തയാണ് എടുത്തിരിക്കുന്നത്. ഈ നട്ട്സും നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്രയൊന്നും നിർബന്ധമില്ല. നമ്മളുടെ കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം, ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് എടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ കലക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ച് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനെയും ചെറുതായിട്ടൊന്ന് തിക്കായി വരും നമ്മുടെ പാല്. അപ്പോൾ ആ തിക്കായി വരുന്നത് വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ട കെട്ടിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടാനായിട്ട് മടിക്കല്ലേ. കാരണം നിങ്ങളുടെ ഓരോ ലൈക്സും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ലൈക്ക് ഇടാൻ ആരും മടിക്കല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് വിടാം, അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കസ്റ്റാർഡ് മിക്സിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം, കാരണം ഇത് ഇരുന്ന് കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ ഇനി ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. നമ്മളിനി നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് പോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ നട്ട്സ് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി ബ്രെഡിൻ്റെ പീസസും കൂടെ വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള കസ്റ്റാർഡ് മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ ബാക്കി ബ്രെഡിൻ്റെ പീസസ് എല്ലാം വെച്ച് കസ്റ്റാർഡ് മിക്സും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സാഫ്രൺ കൂടെ ഒന്ന് ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചെറി ഉണ്ടായിരുന്നത് കൊണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആ ചെറിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ചൂട് ഒന്ന് മാറി, നമ്മൾ ചൂടോടുകൂടിയിട്ട് തന്നെയാണ് ഇത് ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്കൊരു 4 മുതൽ 5 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ കവർ ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ള ഒരു പുഡിംഗ് ആണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിംഗ് എന്ന് പറയില്ലേ, അതേപോലെയുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഇതാ ഞാനൊരു 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല ഒരു ക്രീമി ടെക്സ്ചറിലുള്ള നല്ല ഒരു പുഡിംഗ് ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ സ്വീറ്റ് റെസിപ്പീസ് കുറേ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.